നമസ്കാരം. കഴിഞ്ഞ വർഷം ഈ സമയം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട ഒരു വാക്ക് സ്വർണ കടത്തുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ സ്വർണക്കടത്ത് എന്നതാണെങ്കിൽ ഇപ്രാവശ്യം ഇതേ സമയം നമ്മൾ കേൾക്കുന്ന ഒരു വാക്ക് നാർക്കോട്ടിക് ജിഹാദ് എന്നതാണ്. പ്രത്യേകിച്ചും പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലങ്ങാട്ട് കഴിഞ്ഞ ദിവസം ഈ ഒരു പരാമർശം നടത്തിയതോടെ, നാർക്കോട്ടിക് ജിഹാദ് എന്ന പരാമർശം നടത്തിയതോടെ ഇപ്പോൾ അത് കേരളത്തിൽ വ്യാപകമായി തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ്. പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച വലിയ ഒരു ചർച്ച തന്നെയാണ് നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ അറിയാൻ കഴിയുന്ന പുതിയ വിവരമനുസരിച്ച് ഈ നാർക്കോട്ടിക് ജിഹാദ് കേരളത്തിലുണ്ട്. അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ കേന്ദ്രതലത്തിൽ തന്നെ ചില നീക്കങ്ങൾ തുടങ്ങിയതായാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. പ്രത്യേകിച്ചും ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് DRIയുടെ നേതൃത്വത്തിലാണ് ഇതിനൊരു അന്വേഷണം മുന്നിട്ടിറങ്ങുന്നത്. ഈ ഒരു ഇതിൻ്റെ അന്വേഷണത്തിനെ മുന്നിട്ടിറങ്ങുമ്പോൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട കുറേ കാര്യങ്ങൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി ഇവിടെ അരങ്ങേറിയിട്ടുണ്ട്. അതൊരു ഫ്ലാഷ് ബാക്ക് പോലെ നമുക്ക് ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതിലൊന്നാണ് ഈ സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ് നടന്ന വലിയ ഒരു ക്യാമ്പയിൻ. കാര്യം കേന്ദ്രം ഇത് ഇന്നും ഇന്നലെയുമല്ല, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയത് മുതൽ തന്നെ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളെയും അവർ കീറി മുറിച്ച് പഠിക്കുകയാണ്. അവിടെ നടക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾ, അവിടെ നടക്കുന്ന ഇതുപോലെ മയക്കുമരുന്ന് കച്ചവടങ്ങൾ, മറ്റ് ഗുണ്ടാ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ തന്നെയും കേന്ദ്രതലത്തിൽ വളരെ ഗൗരവകരമായി തന്നെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇതിന് മൂക്കുകയറിടാൻ വേണ്ടിയാണ് ലക്ഷദ്വീപിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ കാര്യങ്ങൾ നീക്കുകയും ചെയ്തത്. ഇതിന് കുടപിടിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ചില ചേട്ടന്മാരും ചേച്ചിമാരും സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിനുമായി മുന്നിട്ടിറങ്ങി. ഇപ്പോൾ സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിനുമായി മുന്നിട്ടിറങ്ങിയവരൊക്കെ തന്നെ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ട്രാക്കിംഗ് റെക്കോർഡിലുണ്ട് എന്നുള്ള കാര്യവും മറ്റൊരു വസ്തുതയാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് നിലവിലെ കേരളത്തിലെ അവസ്ഥയാണ്. ഈ നാർക്കോട്ടിക് ജിഹാദ് ഇതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കേസുകൾ ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം ഈ അടുത്ത കാലത്താണ്, ഈ ഓണത്തിന് തൊട്ട് മുമ്പാണ് കാക്കനാട് കേന്ദ്രീകരിച്ച് വലിയ ഒരു ലഹരി റാക്കറ്റ് പിടിയിലായത്. എക്സൈസ് സംഘത്തിൻ്റെ പിടിയിലായി. എന്നാൽ അത് ചില അട്ടിമറി ശ്രമമൊക്കെ നടന്നു. പക്ഷേ വീണ്ടും ഇപ്പോൾ അത് കേസ് ബലപ്പെട്ട് വരികയാണ്. 7 ആൾക്കാരാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് പിടിയിലായിട്ടുള്ളത്. യുവതികൾ ഉൾപ്പെട്ട ഒരു റാക്കറ്റായിരുന്നു. വില കൂടിയ നായ്ക്കളെ സെക്യൂരിറ്റി ഗാർഡുകളായി നിയമിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ കടത്ത്. ശ്രീലങ്കയിൽ നിന്നും അതുപോലെ തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ വലിയ തോതിൽ ലഹരി കടത്താണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. കോടികളുടെ ബിസിനസ്സാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. ആ ഒരു കേസും ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതായി വരും. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് ഒരു ശ്രീലങ്കൻ ബോട്ടിൽ നിന്ന് 3000 കിലോയോളം ഹാഷിഷ് ഇവിടെ പിടിക്കപ്പെട്ടത്. അതും ഈ പറഞ്ഞ നാർക്കോട്ടിക് ജിഹാദുമായി തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതായി വരും. അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും ആയ പല സംഭവങ്ങളുടെയും പിന്നിൽ ഈ നാർക്കോട്ടിക് ജിഹാദ് തന്നെയാണ് എന്ന് ഉറപ്പാണ്. ഇതിലിപ്പോൾ സത്യത്തിൽ ഈ ഒരു നാർക്കോട്ടിക് ജിഹാദ് എന്ന യാഥാർത്ഥ്യം ഇവിടെ വെളിപ്പെടുമ്പോൾ വെട്ടിലായിരിക്കുന്നത് കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ്. പ്രത്യേകിച്ചും കോൺഗ്രസും അതുപോലെ നാട് ഭരിക്കുന്ന CPMഉം. കാര്യം CPMന് ഇത് അത്ര പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ല, കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ല. അവർക്ക് ഈ പറഞ്ഞതുപോലെ ചിലരെയൊക്കെ പ്രീണിപ്പിച്ച് നിർത്തേണ്ടത് അവരുടെ ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് കോൺഗ്രസ്. കോൺഗ്രസിൻ്റെ ഇപ്പോഴും ബലപ്പെട്ട വോട്ടുകൾ നിൽക്കുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തെ കേന്ദ്രീകരിച്ച് ആയതുകൊണ്ട് തന്നെ ആ മതവിഭാഗം ഈ ഒരു കേസിൽ ഇൻവോൾവ് ആകും, ഉൾപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ പിണക്കാൻ കോൺഗ്രസ്സിനുമാവില്ല. അതുകൊണ്ട് ഇപ്പോൾ തൃശങ്കുവിലായി നിൽക്കുകയാണ് ഈ രണ്ട് മുന്നണികളും. ഫലത്തിൽ BJPക്ക് എല്ലാം കൊണ്ടും വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളം അവർക്ക് അനുകൂലമാക്കി എടുക്കാൻ കഴിയും എന്നുള്ളത് BJP നേതാക്കളുടെ മിടുക്ക് പോലെ ഇരിക്കും. എന്തായാലും ഇപ്പോൾ ഈ പാലാ ബിഷപ്പിൻ്റെ പ്രസ്താവന വന്നതിന് ശേഷം പാലാ ബിഷപ്പിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് പ്രസ്താവനകളും ലേഖനങ്ങളുമാണ് പുറത്തേക്ക് വരുന്നത്. ഇന്ന് രാവിലെ ദീപിക മുഖപത്രത്തിൻ്റെ മുഖപ്രസംഗം, ദീപിക ദിനപത്രത്തിൻ്റെ മുഖപ്രസംഗം വലിയ ചർച്ചയായിരുന്നു. കാര്യം അതിൽ മുഖ്യമന്ത്രിയെ അടക്കം രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ആ ലേഖനം പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ സൂചനകൾ അനുസരിച്ച് ഈ നാർക്കോട്ടിക് ജിഹാദിൻ്റെ അന്വേഷണം കേന്ദ്രതലത്തിലേക്ക് വ്യാപിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇവിടുന്നുള്ള ഓരോ ദിവസത്തെയും റിപ്പോർട്ട് അമിത്ഷായുടെ ഓഫീസിലേക്ക് എത്തുന്നതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് DRIയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു കേസിൻ്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
സൗത്ത് ഇന്ത്യയിൽ, പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിൽ പല ഭാഗങ്ങളിലായി ഇത്തരത്തിൽ മയക്കുമരുന്ന് റാക്കറ്റുകളുടെ അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുടെ വലിയ തോതിലുള്ള വിപണനവും അതുപോലെ തന്നെ ഇത് ചരക്ക് കൈമാറ്റവും ഒക്കെ നടക്കുന്നു എന്നറിഞ്ഞ കേന്ദ്ര ഗവൺമെൻറ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പ്രദേശത്ത് ഇത്തരം മാഫിയകളെ നിലക്കി നിർത്താനുള്ള വല വിരിച്ചു കഴിഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ കീഴിലേക്ക് കൊണ്ടുവന്നത്. അന്ന് ഇത് തത്വമയി ന്യൂസ് ഉൾപ്പെടെ ചില ചാനലുകൾ മാത്രമാണ് ഈ ഒരു ആംഗിളിൽ ന്യൂസ് പുറത്തുവിട്ടിരുന്നത്. കാര്യം അന്നും ഞങ്ങൾ പറഞ്ഞിരുന്നു ഇത് ഇവിടെ വ്യാപിക്കുന്ന മയക്കുമരുന്ന് മാഫിയ. കാര്യം ഈ പ്രത്യേകിച്ചും ഇന്ത്യൻ സൈന്യത്തിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഇന്ത്യൻ സേനയുടെയൊക്കെ നിരീക്ഷണം ഏറെയും നമ്മൾ കരുതുന്നത് പോലെ ബേ ഓഫ് ബംഗാളിലും ഇന്ത്യൻ ഓഷനിലുമാണെന്ന് പൊതുവെ ഒരു പറച്ചിലുണ്ട്. അറേബ്യൻ സീയിൽ, അതായത് അറബിക്കടലിൽ ഇവരുടെ ഒരു മോണിറ്ററിംഗ് കുറവാണ് എന്നാണ് പൊതുവെ ഉള്ള ധാരണ. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പാകിസ്ഥാനിലേക്കുള്ള കടൽ മാർഗത്തിൽ ഈ ലഹരി വിപണനം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താനൊക്കെ ഉള്ള നീക്കത്തിന് വളരെ എളുപ്പമുണ്ടെന്നാണ് ഇത്തരക്കാർ കരുതിയിരുന്നത്. പക്ഷേ ഇന്ത്യ വളരെ ശക്തമായി തന്നെ ഈ ഭാഗങ്ങളിലും മോണിറ്ററിംഗ് ഉറപ്പിച്ചിരുന്നു എന്ന് വേണം നമുക്ക് കരുതേണ്ടത്. അതുകൊണ്ടാണ് ലക്ഷദ്വീപിനെ കൃത്യമായി തിരിച്ചറിയുകയും ലക്ഷദ്വീപ് ആ ഭാഗത്തേക്കുള്ള ചരക്ക് നീക്കങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ അവിടെ പിടിമുറുക്കിയത്. ഈ അടുത്ത കാലത്ത് ഒട്ടനവധി സംഭവങ്ങളാണ് ഇതുമായി തൊട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാക്കനാടത്തെ കേസ്, ശ്രീലങ്കൻ ബോട്ടിൽ ഇത് കൊണ്ടുവന്ന വിപണനം നടത്തിയ കേസ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ വലിയ ഒരു റാക്കറ്റ് തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ റാക്കറ്റ് വരുതിയിലാക്കാനുള്ള അല്ലെങ്കിൽ ആ റാക്കറ്റിനെ നിഷ്പ്രഭമാക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. അതിനുവേണ്ടി തന്നെയാണ് ഇവർ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് വല വിരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതൊരു ഈ പറഞ്ഞ മാഫിയകളും അറിഞ്ഞിരുന്നില്ല, ഇത് ശരിക്കും ഇവർ ആ വലയിലേക്ക് പോയി വീഴുക തന്നെയായിരുന്നു. എന്തായാലും പാലാ ബിഷപ്പ് കൊളുത്തിവെട്ട ആ ഒരു തിരിനാളം അത് പെട്ടെന്നൊന്നും അണയുകയില്ല, അത് ആളിക്കത്തുക തന്നെ ചെയ്യും. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ മാഫിയകൾ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കൂടുതൽ പേർ അറസ്റ്റിലാകും എന്നത് തന്നെയാണ് സൂചന. ഈ പറഞ്ഞതുപോലെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ വ്യാപകമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതുപോലെ ഈ കേസിൻ്റെ ഗതി മാറുന്നതനുസരിച്ച് മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഈ കേസിലേക്ക് അന്വേഷണവുമായി എത്തിച്ചേർന്നേക്കാം. എന്തായാലും വരും ദിവസങ്ങളിൽ ചൂടുപിടിച്ച ചർച്ചയ്ക്ക് തന്നെ അല്ലെങ്കിൽ ചൂടുപിടിച്ച സംഭവ വികാസങ്ങൾക്ക് തന്നെ ഈ നർക്കോട്ടിക് ജിഹാദ് വഴിവെക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.